ഇപ്പൊ നമുക്ക് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഒരു കറക്റ്റ് ഏജ് എപ്പോഴാണ് എന്ന് പറഞ്ഞാൽ 3.5 വയസ്സ് മുതൽ പാരന്റ്സിന് ഭയങ്കര തിടുക്കല്ലേ. എന്റെ മോള് നന്നായിട്ട് ഡാൻസ് ചെയ്യും, ടിവിയുടെ മുമ്പിൽ നന്നായിട്ട് ഡാൻസ് ചെയ്യും. പക്ഷെ എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇത്തിരി ഒരു മെച്യൂരിറ്റി, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നിൽക്കാൻ ആവണ്ടേ. അതെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവരെ പ്രഷറൈസ് ചെയ്യണം, നിങ്ങൾ ഇത് ചെയ്യണം ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വീട്ടിൽ പോയി നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഈ 3.5 വയസ്സായ കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറയാനാണ്? അപ്പൊ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് ചില കുട്ടികൾ എന്താ ആ വയസ്സിൽ നമ്മൾ പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പഠിക്കുകയില്ല. അപ്പൊ ഞാൻ എപ്പോഴും പാരന്റ്സിനോട് നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യൂ. അപ്പൊ 6 ഇയേഴ്സ് ആയി അവർക്ക് ഒരു ഇത്തിരി ഒരു മനസ്സിലാവും നമ്മൾ എന്താ പറയണേന്ന്. പിന്നെ അവരൊരു 4-5 വർഷം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ആ വയസ്സിൽ ജോയിൻ ചെയ്ത്. ഈ ഡാൻസ് പഠിച്ചു ചെയ്തോണ്ടിരുന്ന സമയത്ത് ഈ 16 ഇയേഴ്സ് സെറ്റിൽ ആവാൻ വേണ്ടിയുള്ള ഓട്ടത്തിന്റെ ഇടയില് എപ്പോഴെങ്കിലും അഭിനയിച്ചാൽ പറ്റുമെന്ന് തോന്നുന്നു? തോന്നാറുണ്ട്, അത് തോന്നാത്ത ആൾക്കാർ കുറവായിരിക്കും. എന്താ പറയുക, അഭിനയം ഞാൻ പറഞ്ഞില്ല, അഭിനയം എനിക്ക് ഒരുപാട് മിസ് ചെയ്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഡാൻസിൽ വളരെ സജീവമായിട്ട്, ഇപ്പൊ ഇപ്പോഴാണെങ്കിലും ആഴ്ചയിൽ ഒരു 3 ദിവസം എന്റെ ടീച്ചർ അടുത്ത ക്ലാസ്സിന് പോവും, കച്ചേരി ആയിട്ട് ചെയ്യും. ഇപ്പോഴും പോവും, ആഴ്ചയിൽ 3 ദിവസം ടീച്ചർ അടുത്ത ക്ലാസ്സിന് പോവും, പിന്നെ 1.5 മണിക്കൂർ കച്ചേരി ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ എനിക്കൊന്നും അതിലൊക്കെ കുറച്ച് ബിസി ആയിട്ട് ഇരുന്നത് കൊണ്ട് എനിക്ക് അത്രയും ഭയങ്കര ഒരു അതെ ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ എന്നാലും ഉറപ്പായിട്ടും നമ്മൾ ടിവിയിലൊക്കെ കാണുമ്പോൾ ഷോ എപ്പോഴെങ്കിലും ഒന്ന് അഭിനയിക്കായിരുന്നു, എന്റെ ഭർത്താവ് ഇടയ്ക്ക് ചോദിക്കാം. മിസ്സായി പോയോ എന്നല്ലേ. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓട്ടത്തിനിടയിൽ മോള് വളരുന്നു, നമ്മുടെ നാട്ടിലല്ല വേറെ ഒരു നാട്ടിലാണ്, അപ്പൊ പെൺകുഞ്ഞാണ്, അതിന്റെ ഒരു കെയർ എത്രയായാലും അമ്മയ്ക്ക്. അതെ, അമ്മമാർക്ക് പെൺകുട്ടികൾ എന്ന് പറയുമ്പോ അത് ഉറപ്പായിട്ടും നമ്മൾ എപ്പോഴും കൂടെ ഉണ്ടാവണം, എല്ലാ കാര്യത്തിനും കൂടെ ഉണ്ടാവണം. ഇപ്പോഴും 10th ആണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാം, അപ്പൊ അവള് പറയും അമ്മ എനിക്കറിയാം അമ്മ ഭക്ഷണം കഴിക്കാം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു സ്നേഹവും നമുക്ക് എന്നും കുഞ്ഞുങ്ങൾ അതൊരു കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. ഇപ്പൊ ആലോചിക്കുന്നില്ലേ നമ്മുടെ അമ്മമാരെ? ശരി, ഞാനതാ പറയാൻ വന്നത്. അമ്മ ഇപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോ കഴിക്കുക, അമ്മ ഞാൻ കഴിക്കുക, അവിടെ പോയിട്ട് നീ എന്തായാലും പട്ടിണി എടുക്കാൻ പോകണല്ലോ. അപ്പൊ ഇത് ഞാൻ ചോദിച്ചത് മാത്രല്ല, അമ്മയും ചോദിക്കാറുണ്ട് അല്ലേ, നീ അവിടെ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നാണായിരിക്കും ചെലപ്പോ അമ്മ ചോദിക്കുന്നത്. പക്ഷെ വീട്ടിൽ വന്നു കഴിയുമ്പോ ഏതൊരു അമ്മയ്ക്കായാലും നമുക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി തരാനും നമ്മളെ വയറ് നിറച്ച് കഴിപ്പിക്കാനും ഒക്കെ ഏതൊരു അമ്മയ്ക്കും ഇഷ്ടം തന്നെയായിരിക്കും. അതിനില്ല, നമ്മളെപ്പോഴെങ്കിലും നമ്മള് ഹസ്ബൻഡിന്റെ കാര്യം, മക്കളുടെ കാര്യം, നമ്മുടെ ബാക്കി കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുമ്പോ നമ്മളൊരു നേരം ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാൻ നമ്മുടെ അമ്മ മാത്രല്ലേ ഉള്ളൂ. അത്രേ, ശരിക്കും അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. വേറെ ആരും എന്ന് പറഞ്ഞാൽ അവർക്കും സമയം ഇല്ലാത്തതുകൊണ്ടാണ് എന്നെപ്പറ്റി ബോധ ആവാനുള്ളത്. പക്ഷെ അമ്മ എപ്പോഴും അമ്മ തന്നെയാണ്. അതെ, പക്ഷെ ഇപ്പൊ എന്റെ ഏട്ടൻ ചോദിക്കാറുണ്ട് കേട്ടോ, ഏട്ടൻ നാട്ടില് ശരിക്കും കോതമംഗലമാണ് വീട്. പക്ഷെ ഇപ്പം അച്ഛനും അമ്മയും എല്ലാരും എറണാകുളത്തേക്ക് സെറ്റിൽ ചെയ്തിരിക്കുന്നു. ഇപ്പൊ എവിടെയാ സെറ്റിൽ ചെയ്തേക്കുന്നത്? ഞാൻ ബാംഗ്ലൂർ സെറ്റിൽ ആണ്. കുറെ വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ സെറ്റിൽ ചെയ്തു. മോളുടെ പഠിത്തവും എന്റെ ഡാൻസ് സ്കൂളും എല്ലാം അവിടെ തന്നെയാണ്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞാതിരി ഒന്ന് ശ്വാസം മരിച്ചു എന്റെ ഹസ്ബൻഡ്, ഇപ്പൊ പോണ്ടേ നാട്ടിൽ, എനിക്ക് ഭയങ്കരമായിട്ട് അവരൊക്കെ മിസ് ചെയ്യും എപ്പോഴും. അപ്പൊ ഞാൻ ഓടി ഓടി വരും അമ്മയും എപ്പോഴും. അതെ, ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കും ഇനി എന്നാ അടുത്ത് ബുക്ക് ചെയ്യും. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര തിടുക്കമാണ്, എന്നാ പോവാൻ തന്നെ ഭയങ്കര സങ്കടമാണ് ഇപ്പോഴും. അതെ, ഒരു മാസമൊക്കെ നിന്നിട്ട് പോകുമ്പോ ഭയങ്കര വിഷമത്തിലാണ്. മെച്ചോർഡ് ആയിരുന്നില്ല തോന്നുന്നുണ്ട് ശരിക്കും. ഏതൊരു മക്കളായാലും അങ്ങനെയാ, സ്വന്തം വീട്ടിൽ വന്നിട്ട് പോകുമ്പോ ഒരു വിഷമം ഉണ്ടാവും നാച്ചുറൽ. ഈ ഫസ്റ്റ് ഫിലിമിലേക്ക് താൻ വരുന്നൊക്കെ ഞാന് കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കമലദള അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. എന്റെ എനിക്ക് തോന്നുന്നു 2nd ഇയർ ആയിരുന്നു അന്ന്. അപ്പം സാധാരണ രീതിയിൽ അവിടെ ഇങ്ങനെ ഷൂട്ട് വരുമ്പോഴത്തേക്കും അവിടുത്തെ സീനിയേഴ്സിനായിരിക്കും ചാൻസ് ഉണ്ടാവുക. ഇത് സിബി സാർ നേരിട്ട് കളരിയിൽ വന്നിട്ട് സെലക്ട് ചെയ്ത്, അന്ന് അങ്ങനെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാനും സെലക്ട് ആയി. അല്ലെങ്കിൽ ഞാൻ, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഫിലിമിൽ, ഞാനൊരു നാട്ടും പുറത്ത് ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്, അപ്പം അതുകൊണ്ട് ഫിലിമിൽ വരാൻ ഒരു കോണ്ടാക്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അപ്പം അങ്ങനെ ഒരു യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഫിലിമിൽ വരണത് കമലദളത്തിൽ. പിന്നെ എനിക്ക് തോന്നുന്നു കമലദളം കഴിഞ്ഞിട്ടാണ് പൊന്തന്മാട ചെയ്തിരിക്കുന്നത്. പിന്നെ കോഴ്സ് കഴിഞ്ഞിട്ട് കുറച്ച് ഫിലിംസ് ചെയ്തു. എനിക്ക് തോന്നുന്നു പൊന്തന്മാടെ കഴിഞ്ഞ് ഞാൻ കന്മതൊക്കെ അഭിനയിച്ച് ആ സമയത്താണ് എനിക്ക്, അതെ, സുമ എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ എനിക്ക് എന്നും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് ലോസാറിന്റെ സ്ക്രിപ്റ്റിൽ. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു എന്താ പറയാ, എനിക്ക് കുറച്ചും കൂടെ ഒക്കെ അഭിനയിക്കണം. പക്ഷെ പെട്ടെന്ന് തന്നെ കല്യാണം കഴിഞ്ഞു.
ഞാൻ പറയാം, ഞാൻ അഭിനയിച്ച സമയത്ത് എനിക്കറിയില്ല, എനിക്ക് അത്രയൊരു മെച്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ആലോചിക്കും, ഇപ്പോഴും ടി വിയിലെ ആ ഫിലിംസ് ഇപ്പം സമ്മർ ആണെങ്കിലും വീണ്ടും ചില എല്ലാ ഫിലിംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ യേശോ കഷ്ടമായി പോയി, കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് അഭിനയിക്കും. ഓരോ ഫിലിംസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത് സ്വന്തം. ഞാൻ സ്വന്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്, നമുക്ക് തന്നെ ഇംപ്രൂവൈസ് ചെയ്യാൻ ഒത്തിരി ഒക്കും. ശ്രീജ ഒരുപാട് ഈ പറഞ്ഞുകൊണ്ട് ഡാൻസ് പെർഫോമൻസും എല്ലാം ശ്രീജ ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വന്ന ഒരു സ്റ്റേജ്? ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, അതിപ്പോൾ ഒന്നുമല്ല, ഞാൻ എനിക്കൊന്ന് കോഴ്സ് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്തിട്ടുണ്ട്. അന്ന് കൃഷ്ണ നിവേദന എന്ന് പറഞ്ഞ റൈറ്റും ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പം ആൾക്കാർക്ക് ഉള്ളൊരു സന്തോഷം, ശരിക്കും അവരിങ്ങനെ ഫീൽ ചെയ്യണം, അതാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം. ശരിക്കും നമുക്ക് തന്നെ സ്വന്തം കണ്ണ് നിറഞ്ഞു. അതൊക്കെ വളരെ എന്താ പറയുക, എനിക്ക് ലൈഫിൽ അങ്ങനെ ഒറ്റ പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും അത് നമ്മൾ ആ പ്രേക്ഷകരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കലാണ്. എനിക്ക് എനിക്കിപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നത് ആ ഒരു പെർഫോമൻസ്. നമ്മൾ കുറേ ഒരുപാട് ചെയ്യാറുണ്ട്, പക്ഷെ എന്നാലും ഈ പറഞ്ഞ മാതിരി നമുക്ക് സംതൃപ്തി തോന്നുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുള്ളൂ.